നമസ്കാരം എല്ലാവർക്കും. ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കമ്മൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഴത്തുള്ളിയാണ്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഗോപി ഷേപ്പിലുള്ള ക്രിസ്റ്റലിൻ്റെ ബീഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് വട്ടക്കണ്ണിയാണ്. ഈ വട്ടക്കണ്ണി ആദ്യം നമുക്കൊരു സ്പ്രിങ് ആയിട്ടാണ് കിട്ടിയിരുന്നത്. നമ്മൾ വെട്ടി വെട്ടി എടുക്കണം. ഇപ്പോൾ അത് റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് സിൽവറും ഗോൾഡൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് കൊളുത്ത്. കമ്മലിൻ്റെ കൊളുത്ത് ഹാങ് ചെയ്തിടാനുള്ളതാണ്. അതും സിൽവറും ഗോൾഡൊക്കെ നമുക്ക് കിട്ടും. പിന്നെ കട്ടറാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് കമ്മലുണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് രണ്ട് മഴത്തുള്ളിയും രണ്ട് കൊളുത്തും രണ്ട് സ്പ്രിങ്ങും മാത്രമാണ് വേണ്ടത്. ഇതിൻ്റെ മെറ്റീരിയലിനൊന്നും അധികം രൂപ വരുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഗ്രാമമായിട്ടാണ് കിട്ടുക. ഗ്രാമിന് ഒരു രൂപ അങ്ങോട്ടാണ് ഉള്ളൂ. ഇപ്പോൾ ഈ കൊളുത്ത് തന്നെ ഇത് 5 ഗ്രാമോ 10 ഗ്രാമോ എന്നറിയില്ല. ഒരേ രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 5 രൂപയോ 10 രൂപയൊക്കെയാണ് വരുന്നുള്ളൂ. അതിൽ കുറേ കൊളുത്തുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കമ്മലുണ്ടാക്കാനുള്ള കൊളുത്ത് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം തന്നെ ഈ മഴത്തുള്ളി എടുത്തിട്ട് അതിനൊരു ഹോളുണ്ട്. നോക്കുമ്പോൾ നമുക്ക് ഹോള് കാണാം. ആ ഹോളിൽ കൂടെ ഈ സ്പ്രിങ് കടത്താണ് ചെയ്യണത്. അതിനായിട്ട് സ്പ്രിങ് എടുത്തിട്ട് സ്പ്രിങ്ങിൻ്റെ രണ്ടറ്റവും ഒന്ന് അകത്തി കൊടുക്കുക. കാരണം അത് രണ്ടും കൂടിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് അകത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മഴത്തുള്ളി കോർത്തെടുത്താൽ മതി. ഈ മഴത്തുള്ളി കോർത്തതിന് ശേഷം നമ്മൾ ആ കോർത്തിട്ടുള്ള ആ സ്പ്രിങ്ങിൻ്റെ രണ്ടറ്റവും ഒന്ന് അമർത്തി കൊടുക്കുക. നല്ല ടൈറ്റാക്കി വയ്ക്കുക. അത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടി നല്ല നീറ്റാക്കിയിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ നടുഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. നടുഭാഗം അമർത്തുമ്പോഴാണ് ആ സ്പ്രിങ് കറക്റ്റ് റൗണ്ടായിട്ട് വരുള്ളൂ. എന്നിട്ട് രണ്ടറ്റും നന്നായി അമർത്തിയിട്ട് നീറ്റാക്കിയിട്ട് വെക്കുക. അപ്പോൾ കൊളുത്തി പിടിക്കൊന്നുമില്ല. അല്ല, അമർത്തി വെക്കുമ്പോൾ മുടിമലൊന്നും കൊളുത്തി പിടിക്കില്ല. അല്ലെങ്കിൽ അതൊക്കെ ഡ്രസ്സിമിലോ മുടിമലോ ഒക്കെ കമ്മലിടുമ്പോൾ കൊളുത്തി പിടിക്കും. ഇനി കൊളുത്തെടുത്തിട്ട് കൊളുത്തിൻ്റെയും ആ കൂടിയിരിക്കുന്ന ഭാഗം അകത്തി കൊടുത്തിട്ട് ഈ സ്പ്രിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. എന്നിട്ട് അകത്തിയ ഭാഗം നന്നായി അമർത്തി ടൈറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്മൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റണതാണ്. ഈ മെറ്റീരിയൽസൊക്കെ വാങ്ങിയാൽ നമുക്ക് കുറേ കമ്മലുകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഏത് കളറ് വാങ്ങിയാലും ഏത് ഡ്രസ്സിനും മാച്ചായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കമ്മലുകളാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മലാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങളൊക്കെ അത് പറഞ്ഞാലാണ് എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നല്ല വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.